ഞാനൊരു ചാനലിൽ നിന്നാണ് മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിട്ടാണ് എന്റെ ഫ്രണ്ട്സ് എന്നാണ് ഏത് ചാനലിലേക്കാണ് ക്ലബ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അതുൽ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് പോകും സഹൃദയരെ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ മൈൽസ്റ്റോൺ മേക്കറിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, റോഹനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അടിപൊളി ഇന്റർവ്യൂ ആണ് ഈ പറയുന്ന ദിയാസനയുമായിട്ട്. ഒരു 9 ദിവസം മുന്നേ ഞാൻ അന്ന് അതെടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമാതിരി ഷോ ഓഫൊക്കെ കാണിക്കുന്നത് എന്തിനെന്നുള്ള രീതിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാനിങ്ങനെ ആ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയി. അത് കഴിഞ്ഞു 9 ദിവസം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ചെയ്തു, ഇൻ്റർവ്യൂ റിയാക്ഷൻ ആയിരുന്നു. അതിൽ ദിയാസനയുടെ ഷോ ഓഫൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ചിലവർക്കെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ നിന്ന് കൊടുക്കാം. ഓ, മാസി കാണിച്ചത് ഉണ്ടല്ലോ, നിങ്ങളെല്ലാരും കണ്ടല്ലോ, ഞാനും കണ്ടായിരുന്നു. ഭയങ്കര മാസം എന്നാണ് സ്വയമേ ഉള്ള വിചാരം. ഞാൻ എന്തോ എന്നുള്ള ഭാവം, നമ്മളൊക്കെ വിചാരിച്ച് എന്ത് നടക്കും എന്നുള്ളൊരു ഭാവമൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വാട്ടെവർ. അപ്പോൾ റോഹൻ നൈസ് ഇന്റർവ്യൂ എടുക്കുന്ന ഒരു പയ്യനാണ്. ഒരുപാട് പേരെ ഇന്റർവ്യൂ എടുക്കുകയും ഊക്കി തുലകുകയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് റോഹൻ. എന്തായാലും നൈസാണ്, ആള് നൈസാണ്, നൈസ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന് ഞാൻ അന്ന് റിയാക്ട് ചെയ്ത സമയത്തും ഞാൻ അതിലൊരു ഡൗട്ട്ഫുൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഡൗട്ടായിട്ട് അതങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു സാധനം. കാരണം ഇത് ദിയാസനയുടെ ഒരു ആക്ടിംഗ് ആണോ എന്നുള്ളൊരു സംശയം ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 ദിവസം മുന്നെയാണ് ഞാൻ എന്തായാലും ആ ക്ലിപ്പും കൂടി ഇവിടെ ഒന്ന് കൊടുക്കുക. കാണിക്കുമെന്ന് നമ്മൾ പറയണ്ടേ, ആ സാധനം പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇവൻ്റെ മെക്കിട്ടങ്ങ് ഇടിച്ച് കയറുക, അവിടെ മൈക്കൊക്കെ പിടിച്ച് കുളിക്കുന്നുണ്ട്, പിന്നെ അവിടെ വഴക്കുണ്ടാക്കുന്നു, ചീത്ത വിളിക്കുന്നുണ്ട്, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സോറി പറഞ്ഞ് വരുന്നുണ്ട്. ടു ബി കണ്ടിന്യൂഡ്, മനസ്സിലായ. പക്ഷേ എനിക്കവിടെ ഡൈജസ്റ്റീവ് അല്ല, അതൊരു പൊറോട്ട നാടകമാണോ എന്നും അറിയില്ല. പറയാൻ പറ്റത്തില്ല, മാസ് കാണിക്കാനൊക്കെ ഇറങ്ങി തിരിക്കുന്ന ചില ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും, സ്വാഭാവികം. ഓക്കെ, അത് ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി കണ്ടിന്യൂഡിൽ ഇവർ ഒന്നിക്കുന്ന പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു ആ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു പ്രാങ്ക് സെറ്റപ്പോ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ സെറ്റപ്പ് എടുക്കുന്ന പോലെ എനിക്ക് അന്ന് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു പൊറോട്ട നാടകം പോലെ പേഴ്സണലി ഫീൽ ചെയ്തത്. ഓക്കെ, വാട്ടെവർ, അത് എനിക്ക് എൻ്റെ ഒരു തോന്നൽ മാത്രമായിരിക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ നിങ്ങൾ അറിഞ്ഞിട്ടും വെറുതെ അറിയാത്ത പോലെ നടിക്കരുത്, ദിയാസന മൈൽസ്റ്റോൺ മേക്കറിൽ ഇന്റർവ്യൂവിൽ തെറി പറഞ്ഞ് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ്, അതിന് അവർക്ക് കിട്ടിയ പ്രതിഫലം 25,000 രൂപ കുണുവ ധു, പണത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഇവരുടെ വായിൽ നിന്ന് പിന്നെ എന്ത് വരും എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കാര്യമാക്കിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പക്ഷേ ഡൗട്ട്ഫുൾ ഉണ്ട്. കാരണം അവർക്ക് ആ ഒരു സാധനം തമ്മിൽ അല്ലെങ്കിൽ തമ്മിലും കൊടുത്തിട്ട് ഫസ്റ്റ് തുടക്കത്തിലും വെച്ച് പ്രിവ്യൂവിൽ കൊടുത്തു കഴിഞ്ഞാൽ റീച്ചാ, ഈ സാധനം റീച്ചാ, അത് വേറെ കാര്യം. അതുകൊണ്ട് ആ ഇന്റർവ്യൂവിന് അത്യാവശ്യം റീച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമാണ്. അത് പിന്നെ ഈ പറയുന്ന ചാനലുകാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, അവരുടെ ട്രേഡ് സീക്രട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് പൈസ മേടിച്ചിട്ട് ഈ പറയുന്ന പോലെ ദിയാസന ചെയ്തോന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ കഴമ്പോ അറിയത്തില്ല എത്രത്തോളം എന്ത് മാത്രമാണെന്ന്. പക്ഷേ വേറൊരു വോയിസ് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം, 4th ജംഗ്ഷനിൽ വന്നിട്ടുള്ള ഒരു വോയിസാണ്. ആ വോയിസിൽ എൻ്റെ പൊന്നിടെ ഇവരെന്ത് വേണ്ടേ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. ഞാൻ ആ വോയിസ് കേൾപ്പിക്കും, കേട്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും. ഞാനൊരു ചാനലിൽ നിന്നാണ് മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിട്ടാണ് എന്റെ ഫ്രണ്ട്സ് എന്നാണ് ഏത് ചാനലിലേക്കാണ് ക്ലബ് ഞാൻ എനിക്ക് അങ്ങോട്ട് വേണം അങ്ങോട്ട് വേണം എത്ര രൂപ മാഡം പ്രതീക്ഷിക്കുന്നു? ഇല്ല, എനിക്ക് ചാനലിന്റെ റീച്ച് അനുസരിച്ച് സംസാരിക്കും, എന്നിട്ട് പേയ്മെന്റ് ഇങ്ങോട്ട് വാങ്ങിക്കും. അതാ എത്ര മാഡത്തിന് വേണ്ടുന്നത്? ഞാൻ ചാനലിന്റെ റീച്ച് നോക്കി, ചാനല് നോക്കി, ചാനലിന്റെ അപ്ഡേഷൻസ് ഒക്കെ നോക്കി, ചാനൽ എങ്ങനത്തെ എന്നൊക്കെ നോക്കിയ ശേഷം ചാനലിന്റെ ഇതിനകത്ത് ചില പ്രഗത്ഭരായിട്ടുള്ള നടീതളന്മാര് പങ്കെടുത്ത ചാനലാണ്. ഇപ്പൊ
ഓണത്തിന് അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ ചാനലുകളുണ്ട്. ആളുകളുടെ റീച്ചിന് ഞങ്ങൾ കണ്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ കാര്യം പറഞ്ഞേ റീച്ചിനായിട്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന പേയ്മെന്റ് എത്ര? തത്തമ്മ തായ്ക്കുറുമ്പ് കൗമാരപ്രായമായോ അമ്രാട്ടക്കാവലിക്ക് കലലലാലലാല. എന്തുവാടേ ഇത്? ഇതെന്താ? ഇതെന്താ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു ഇന്റർവ്യൂവിന് വിളിച്ചതാ? 25,000 രൂപ ചോദിച്ചു. അത് അവരുടെ ഇഷ്ടമാണ്, വോട്ടവർ. അത് അവരുടെ പേയ്മെന്റ് ആണ്. അത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തുക, വോട്ടവർ. പക്ഷേ അതിന് മാത്രം ഇങ്ങനെ മെക്കിട്ടുകാരെ ചീത്ത വിളിക്കും. ഇതെന്തുകൊണ്ട്? ഇതിനൊന്നും പിടിച്ചു കെട്ടാൻ ആരും ഇല്ലേടെ. ചീത്ത വിളിച്ച് ഇവിടെ എന്ത് നേടാമെന്നാണ് ഇവരൊക്കെ വിചാരം? ഞാനൊക്കെ എന്തോ എന്നുള്ള ഭാവം കൊണ്ട് നടക്കുവാണ്. ആക്ടിവിസ്റ്റ് പോലും, ആക്ടിവിസ്റ്റ്, ഇതാണ് ആക്ടിവിസ്റ്റ്. ഇതാണ് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന സാധനം. ആക്ടിവിസ്റ്റ് ആ സാധനം ഇതാണ്. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സീരിയസ്ലി ഞാൻ ചോദിക്കുക. നേരത്തെ ഒരു കമന്റ് ഉണ്ടല്ലോ, മൈൽസോൺ മേക്കറിൽ ആ അഭിനയത്തിന് 25,000 രൂപ മേടിച്ചു എന്ന് പറയുന്നത്. അതിൽ എത്ര കഴമ്പുണ്ടെന്ന് എനിക്കറിയില്ല, തെളിവില്ല, സാക്ഷിയുമില്ല. അത് ഒരു കമന്റ് വന്നാൽ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയെന്നേ ഉള്ളൂ. അന്ന് അവിടെ അഭിനയിച്ചതുപോലെ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തു. എന്തോ ഒരു അഭിനയ നാടകം പോലെ ഫീൽ ചെയ്ത്. പിന്നെ കാരണം മാസീവായിട്ടൊക്കെ അങ്ങ് കാണിച്ചു കൂട്ടാണ്. അതിനുശേഷം വന്നൊരു കോംപ്രമൈസും അടിച്ചു. ഓക്കെ, ആ ചാനലുകാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. അവരവരുടെ ഒരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. പിന്നെ ഈ വായിട്ടളിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഇവർ സ്വയമേ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കില്ലേ? അപ്പൊ ഇവരുടെയൊക്കെ ഒരു നിലവാരമാണ് ഞാൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഒരുത്തം വിളിച്ചിട്ട് അവന് റേറ്റും കാര്യങ്ങളും, മീൻസ് നിങ്ങളുടെ ആ റേറ്റ് എത്രയാണ് എന്നുള്ള രീതി അവൻ ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വിളിച്ച്, എൻ്റെ മുത്തിക്ക് വിളിച്ച്, മുത്തിയുടെ മുത്തിക്കൊക്കെ വിളിച്ചിട്ട് വലിയ മാസ് കാണിക്കണ്ട്. ഇതെന്താ? ഞാൻ എന്തെന്നാണോ സ്വയം എന്തോ വിചാരിച്ചങ്ങ് നടക്കുക. നമ്മളെ കൊണ്ട് നമ്മളാണ് മാസ്, നമ്മൾ വിചാരിച്ച് എന്ത് നടക്കും? ഈ ചിന്താഗതിയൊക്കെ മാറ്റണം കേട്ടോ. അപ്പം മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് ആവശ്യമല്ല അവർ ഇടിച്ചു കയറുന്ന ഈ ഒരു ചിന്താഗതി. ഇതൊക്കെ എന്താ വളരെ മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, പേഴ്സണലി ഈ സീരിയസ്ലി പറയാം. പിന്നെ ഇതുമായി ബന്ധം റിലേറ്റ് ചെയ്തിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് നോക്കട്ടെ, നാളെ അത് പറ്റുമെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഭയങ്കര മോശമാണ് ഇതൊക്കെ, ഇങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ വളരെ മോശമാണ്. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ ശരി, അവർ നിങ്ങൾ നിങ്ങളുടെ റേറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, അത് മാന്യമായിട്ട് സംസാരിക്കുക. നേരെ അവൻ്റെ അമ്മയ്ക്കും മുത്തിയുടെ മുത്തിക്കുമൊക്കെ വിളിച്ച് വളരെ കിടിലുവാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പെരുമാറുന്നതെന്ന് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. നിങ്ങൾ മുല്ലപ്പൂനെ വിളിപ്പിച്ച് 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 നടക്കുകയാണ്, വാദോരാതെ വിളിപ്പിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട്. ഡബിൾ സ്റ്റാൻഡ് കളിച്ച പോലെ ഡബിൾ ഒരു രണ്ട് വള്ളത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമൊക്കെ ചവിട്ടി നിൽക്കുക. പേഴ്സണലി എനിക്കതൊന്നും യോജിപ്പില്ല. എന്തുവാ ദിയാസന്നെ നിങ്ങളിങ്ങനെ എയറോട് എയറിൽ പോകാനുള്ള പ്ലാനിലാണ്? അട്ടുകാർ പിടിച്ച് എയറിലാക്കി വിടും, എനിക്കറിയില്ല ഇവിടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻ്റ് ഉണ്ട്. എന്തുവാട്ടെ ഇതൊക്കെ? ആ കമൻ്റ് ചെയ്യുക ഗൈസ്.